ഇനി എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഉള്ളങ്കാലം മുതൽ ഉച്ച വരെ കിടന്ന് വിറക്കിയ. What is this? What's going on here? Leave me. എന്താ മോനെ നീ ഇപ്പൊ എങ്ങോട്ടാ? മാമ എവിടൊക്കെ എപ്പോഴൊക്കെ വീണ്ടും ബോംബ് പൊട്ടുമെന്ന് അറിയില്ല മാമ. ഭയങ്കരണ വയറൊക്കെ കത്തുന്നു. രാവിലെ മുതൽ ഇൻകമിങ് നടക്കുന്നേ ഇല്ല. പക്ഷെ ഔട്ട് ഗോയിങ് നന്നായി പോകുന്നുണ്ട്. എത്ര തന്നെ റീചാർജ് ചെയ്താലും വയറ്റിൽ ബാലൻസ് നിൽക്കുന്നില്ല. പുതിയ പുതിയ റിംഗ് ടോണൊക്കെ കേൾക്കുന്നു. പോരാത്തിന് ഡോക്ടറെ വിളിച്ചപ്പോ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നു. എവിടെങ്കിലും പോയി തൊലയട്ടെ. എന്താന്ന്? നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. സോറി മാം, എൻക്വയറി തീർന്നുവരെ അയാളെ വിടാൻ പറ്റില്ല. കാരണം പൊട്ടിയ ബോംബ് ഇവിടെ ഗിറ്റാറിലായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ട്രെയിനിൽ ബോംബ് പൊട്ടിയ എഞ്ചിൻ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യൂ. എങ്ങനെയാടാ ഇങ്ങനെ ബുദ്ധിപരമായി സംസാരിക്കുന്നേ? പേടിച്ച് പറഞ്ഞു വിതാ വിട്ടുകളാ. അതെ സർ, ഇയാളുമായി എങ്ങനെ അങ്ങേക്ക് ബന്ധം? എന്റെ അനിയത്തി വഴിയുള്ള ബന്ധമാ. താരയെ കെട്ടാൻ പോകുന്നവൻ. എല്ലാം ഒരു തരം കടപ്പാടാ. കടപ്പാടെന്ന് വെച്ചാ? ആ കുടുംബത്തിന് ഞാനൊരു ദ്രോഹം ചെയ്തു. That was 20 years back. ഒരു കാര്യം ഏറ്റു പോയിട്ട് ഇവന് ഒരു വിവരവും ഇല്ലല്ലോ. എന്തും അതവനാ. എന്താണ് നീ മനസ്സിൽ വിചാരിച്ച? എപ്പോഴാ ഒരു തവണ മിസ്സായി എന്ന് പറഞ്ഞ് അവൻ വിശ്വസിക്കും. അവിടെ നീ എന്താ ചെയ്യുന്നത്? ഹലോ, മറുപടി പറയടാ. പണം തന്നവനോട് ഞാൻ എന്ത് പറയും? എന്താണ് ഒന്നും പറയാത്ത? ആ ഇന്ന ഉണ്ട് സംസാരിക്കും. ശരി ശരി, ഓക്കെ. ശരി, നീ എപ്പോ വരും? ഹലോ അപ്പാ, വേറെ ആരോ ഫോൺ എടുത്തത്? എല്ലാം പുറത്തായല്ലോ. ഇവിടെ എന്തെടുക്കുവായിരുന്നു നീ? ആരാ നീ? മുരുകൻ. അവസാനം ആരോട് സംസാരിച്ചു? നല്ല ചോദ്യം. ഇപ്പോ കുട്ടിയോട് തന്നെ. അവസാനം ഫോണിൽ ആരോട് സംസാരിച്ചെന്ന്? അത് നാട്ടിലെ ഫ്രണ്ട്സിനോട് സംസാരിച്ചേ. അവരെനിക്ക് കുറച്ച് കടം മേടിച്ചു തന്നിരുന്നു. അവര് ഫോണില് വിളിച്ച് സെറ്റിൽ ചെയ്ത് തീർക്കാമോ എന്ന് ചോദിച്ചോണ്ടേ ഇരിക്കും. ശരി, അത് വിട്. ആ ഗിറ്റാർ നീയാ കൊണ്ടുപോയി കാറിൽ വെച്ചത്. ഞാനത് കണ്ടു. അതിലാ ബോംബ് ഇരുന്നത്. അതിനെന്ത് പറയും? അയ്യോ, കുട്ടികളെ എന്തെങ്കിലും ഗിറ്റാർ ഒന്ന് ഒളിച്ചു വെക്കാൻ പറഞ്ഞത്. ഞാനത് കൊണ്ടുപോയി കാറിൽ ഒളിച്ചു വെച്ചു. അതില് ബോംബുണ്ടായിരുന്നോ പാമ്പുണ്ടായിരുന്നോ എന്ന് ആര് കണ്ടു? അങ്ങനെ നോക്കാൻ പോയ കുട്ടി പോലും ബോംബ് വെച്ച് എനിക്ക് ഗിറ്റാർ തന്നതായിട്ട് ഞാനും ചിന്തിക്കാലോ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഫോൺ കമ്മീഷണർ കൈ കൊടുത്ത് നടന്നതൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയാം. ഒരു നിമിഷം കുട്ടി, പോലീസിന്റെ അടുത്ത് പോകുന്നതിനെ പറ്റിയൊന്നും എനിക്ക് പേടിയില്ല. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയോട് പറയാനുണ്ട്. എന്താന്ന് പറ? അത് രഹസ്യമാ. ഇവിടെ വെച്ച് വേണ്ട. പെട്ടെന്നാരെങ്കിലും വന്നാൽ കുട്ടി ടെറസിന്റെ മുകളിൽ വെയിറ്റ് ചെയ്താ ഞാൻ. കുട്ടിയുടെ ഇഷ്ടം. ശരി, വെയിറ്റ് ചെയ്യാം. വേഗം വാ. ദാ ഇപ്പോ വരാം. എന്നടാ മോളി പോയി, എന്താ പറയാൻ പോണത്? പറയാൻ പോവല്ല. വേറെന്താ? അവളെ കൊല്ലാൻ പോവാ. ഗിറ്റാറിനകത്ത് ബോംബ് വെച്ചു. ജഡ്ജിനെ കൊല്ലാൻ. ജഡ്ജിനെ കേസ് നടത്തുന്നില്ല. ആ ഫയൽ ക്ലോസ് ചെയ്യാൻ. എതിരാളികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അച്ഛന്റെ കൂടെ ഫോറിന് പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടി. 3 crore. അപ്പോ പണം എവിടെ? അവളെ ലവറിനോട് ചോദിക്കണം. ലവർ എവിടെ? സിബിഐ കണ്ടുപിടിക്കണം. ഇവിടെയല്ല, അവിടെ. എന്താണെങ്കിലും ഇപ്പൊ പറ വേഗം. അവിടെയാ, ഒന്ന് അകത്തുവാ. ഇതൊക്കെ ആരാ? ഞങ്ങളുടെ കുടുംബ ഫോട്ടോ, ചെറുപ്പത്തിലെടുത്തതാ. ഇത് ചെറിയ വയസ്സിൽ ഓടിപ്പോയ മാധവൻ. എന്താ ആ മാധവൻ? ഞാനാ മാധവൻ. നീയോ? അതെ, ഞാനാണ്. നല്ലവണ്ണം ആലോചിക്കേ. എന്റെ അച്ഛനെ ഞാൻ തന്നെ കൊല്ലാൻ നോക്കൂ.
നല്ലോണം ആലോചിച്ച് പോലീസിനോട് പറഞ്ഞു. എടാ, നീ നമ്മുടെ ജഡ്ജി അദ്ദേഹത്തിന്റെ മകനാ? ചുമ്മാ. Everybody now make way. No, you ain't going to get away. എന്ത് സ്റ്റൈലായിട്ടിരുന്ന കാഴ്ച കാണുന്നതെന്ന് നോക്ക്. കൂടെ നിന്ന് അവൻ പെട്ടെന്ന് ഒരു കല്ലെടുത്ത് കിട്ടുന്നതിന് എന്തിനാ ചോദിക്കുന്നേ? അത് കേട്ടോ, അതെങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നേ? ശരി, കല്ലെന്തിനാ കിട്ടുന്നത് അത് പറ. വെള്ളത്തിൽ ചാടിയതിന് ശേഷം മനസ്സ് മാറി നീന്തിക്കേറി രക്ഷപ്പെടാൻ പാടില്ല, അതിനുവേണ്ടി കല്ല് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ എൽ കെ ജി പിള്ളേരെ കുറെ അറിയാം. നീ ഒരു കൊലയാളിയല്ലേ, ഞാൻ ചാകുന്നതിന് വിഷമിക്കില്ലല്ലോ. ആരാ മലയാളം സംസാരിച്ചത്? നിങ്ങൾ മലയാളിയാ? അതെ. നിങ്ങൾക്ക് നൂറായി ഓടാ, നൂറായി ആണെങ്കിൽ ഞാൻ ഇന്നലെ എവിടെ വന്ന് നിൽക്കുന്നത്? ശരി, ഇപ്പം എനിക്കെന്താ വേണ്ടത്? എനിക്ക് ഹൗറ ബ്രിഡ്ജ് എവിടെയാണെന്ന് അറിയണം സാർ. നമ്മൾ തുടങ്ങിയ പോലെ തുടങ്ങുന്നല്ലോ. ആട്ടെ, അത് എന്തിനാ അറിയുന്നത്? എന്റെ അളിയൻ അവിടെ വരാൻ പറഞ്ഞതുകൊണ്ടാ. ഞാൻ നിന്നെ കൊല്ലടങ്ങി വേഗം പോക്കോ. നല്ല ചൂടിലാണല്ലോ, ഒരു ചായ കുടിക്കാൻ. അയ്യോ, ഇതും അങ്ങനെ തന്നെ. എടോ, എനിക്ക് ചായ കുടിക്കുന്ന പതിവില്ല, ഒന്ന് പോ. അതെ, ആ ജിഗിരിത എന്താ ദൂത്? എന്തിനാ കയറിക്കുന്നത്? പേടിച്ചിട്ടാവൻ ഈ ഒന്ന് വെച്ച് നിന്നെ കറിയിക്കും ഞാൻ. ഏയ്, അഴിക്കല്ലടാ, ഏയ് നോക്ക് നോക്ക്, നീ അത് അഴിച്ചാലും എന്റെ മനസ്സ് മാറില്ല. സൂയിസൈഡ് ചെയ്തിരിക്കും ഞാൻ. എന്തിനാ ഇത്ര ധൃതി? ഇങ്ങനെ ഇഞ്ചിഞ്ചായി ചാകുന്നതിന് ഒറ്റയടിക്ക് ചാവുന്ന എന്നെ ആ കൂള ഉണ്ട്. ആട്ടെ, ആ പെണ്ണിനോട് മാധവൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ണുക്ക് കാണിച്ചില്ല. ഞാൻ മാധവൻ അല്ലാന്ന് അർത്ഥം. പിന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് പയ്യന്റെ ഫോട്ടോ കാണിച്ച് മാധവൻ എന്ന് പറഞ്ഞു. നീ അതാ വില്യമ്മ ഫോട്ടോയും പിടിച്ച് വാവിട്ട് കരഞ്ഞില്ല എന്ന് ഞാൻ എന്തിനാന്ന് ചോദിച്ചു. ഓടിപ്പോയ കുഞ്ഞുമാധവനെ ഓർത്ത് കരയുവാണെന്ന് പറഞ്ഞ് ആ പയ്യനെ കാട്ടി. ശരി, അപ്പോഴുണ്ട് ജഡ്ജി അകത്ത് വന്നു. ആ ഫോട്ടോ മേടിച്ച് എന്റെ തന്നിട്ട് കൊണ്ട് ഒളിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയത് ടെറസിൽ കൊണ്ട് ഒളിച്ചു വെച്ചു. ശരി, ആ താരയെ തള്ളിയിട്ട് കൊല്ലാൻ പോയപ്പോ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു നോക്കിയല്ലോ. ആ ഫോട്ടോ അവളെ കാണിച്ച് ഞാനാണ് മാധവൻ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. മുരുകാന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തിയ ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? ഇതുവരെ കൊന്നത് വിടെ, ഇന്ന് കൊല്ലാം. സത്യമാ? സത്യം. പ്രോമിസ്? രണ്ടും ഒന്നട കഴുതെ. ഏയ്, നീ ഇന്ന് അവനെ കൊന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലൂടാ. ശരി, നിന്റെ ഇഷ്ടം. അയാളെ എന്തിനു ഞാൻ കൊല്ലണം? അയാള് അവന്റെ കൂടെ സഞ്ചരിച്ച് എന്റെ തലച്ചോറിന്റെ ഫ്രണ്ട് ആയല്ലോ. എടാ, ഒരു തമാശ പറഞ്ഞതാ, പുറത്താരും പറയല്ലേ? ഞാൻ പറയില്ല, പക്ഷെ മുഴുവൻ റെക്കോർഡായല്ലോ. എവിടെ? ദോ അവിടെ. എന്താടാ മനുഷ്യൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നേ? അതിന്റെ ചുഹിംഗത്തിന്റെ ബാലൻസ് നിൽക്കുക. ഡേ, നീ ഓരോ കാര്യവും ഒരു ലക്ഷ്യത്തോടെ ചെയ്യുന്നത്. ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുവല്ലേ. കെട്ടുന്നോ? അപ്പൊ ഇത്രയും നേരം നീ കെട്ടടിക്കുവല്ലായിരുന്നു. എന്തിനഴിക്കണം? കയർ ലൂസായി നീ നീന്തിക്കറി രക്ഷപ്പെട്ടു വന്നാലോ, അതുകൊണ്ട് ടൈറ്റ് ചെയ്യുവായിരുന്നു. ഡേ, നിക്കടാ, നിനക്ക് മനസാക്ഷി കൊണ്ടോടാ. പറയടാ, എന്താ എന്റെ കാലം തട്ടുന്നേ? ഡേ, ഇതെപ്പോഴാണ് ചെയ്തേ? കല്ല് കെട്ടിയപ്പോ കാലും കെട്ടിയല്ലോ. വേഗം ആടിയ, ഒരിക്കലും രക്ഷപ്പെടില്ലല്ലോ. ആളെ കാണുന്നില്ലല്ലോ. ഏയ്, എന്ത് ചെയ്യുവാ? വേണ്ട, നാട്ടുകാരുണ്ട്. വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഒരാൾ തലയിലായി കിടക്കുന്നു. മായവല്ല മന്ത്രമല്ല, വരൂ വരൂ, കാശ് തരൂ. ദേക്കോ ദേക്കോ.